കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിന് പരാതിപ്പെട്ടതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് മൃതദേഹം വഹിച്ച് കലക്ട്രേറ്റിലേക്ക് വിലാപയാത്ര നടത്തും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പെരുവണ്ണാമൂഴി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സാനിയ മനോമിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ബന്ധുക്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഈ പെൻഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ജോസഫ് ജീവിക്കാൻ എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ അല്പസമയം മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽനോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അവിടെ എത്തിയിട്ടുമുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ജോസഫിന് തൊണ്ണൂറ്റി ഒൻപത് പണി തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകിയിരുന്നു മാത്രമല്ല ജോസഫിന്റെ മകൾ ജിൻസിയുടെ പെൻഷനും ജോസഫ് തന്നെയാണ് ഇപ്പോൾ വാങ്ങുന്നത് അങ്ങനെ നോക്കുമ്പോൾ മാസം അദ്ദേഹത്തിന് അയ്യായിരം രൂപയോളം പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു ഇതാണ് അഞ്ചു മാസമായി മുടങ്ങിയിരിക്കുന്നത് പക്ഷേ അത് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയുടെ കാരണമെന്ന് പറയാനാകില്ല മാത്രവുമല്ല അദ്ദേഹത്തിന് സ്വന്തമായി സ്ഥലവും വീടും ഒക്കെ ഉണ്ട് വീട്ടിലേക്ക് അദ്ദേഹത്തിന് മാത്രമായി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് റോഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ അദ്ദേഹം ഓരോ തവണയും വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ ഭീഷണിയുമായി കത്ത് തരുമ്പോഴൊക്കെ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തിരുന്നു എന്നിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് മരണകാരണം ദുരൂഹമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരട്ടെ എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് അതേസമയം ഈ വിഷയം കോൺഗ്രസ് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസ് ഇന്ന് ഈ മൃതദേഹവുമായി കലക്ട്രേറ്റിന് മുൻപിൽ വിലാപയാത്രയും കലക്ടറേറ്റിന് മുൻപിൽ ധർണയും ഒക്കെ ആലോചിക്കുന്നുണ്ട് മാത്രവുമല്ല ചക്കിട്ടപ്പാറ ഒരു മാർച്ചും അവർ ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും മരണകാരണം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടുതൽ വ്യക്തത ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വരു എന്നും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പുമുണ്ട് ആ കുറിപ്പിൽ എന്താണ് എന്താണെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ മാത്രമേ ഈ പെൻഷൻ മാത്രമാണോ മരണകാരണം എന്ന് അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും അദ്ദേഹത്തിന് ചില മറ്റു ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതായൊക്കെയാണ് ഏതായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്